രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പ്രധാന ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളമാണെന്ന വിലയിരുത്തൽ സജീവമാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പത് നേടിയത് യു ഡി എഫ് ആണ് അത്രയും സീറ്റുകൾ പരമാവധി നിലനിർത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ടി കൂടിയാണ് ഭാരത് ജോഡോ യാത്ര കേരളത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് ഇത് സി പി എമ്മിനും ബി ജെ പിക്കും അറിയാം കേരളത്തിന് പുറത്ത് സി പി എമ്മിന് വേണ്ടത്ര അടിത്തറയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പരമാവധി ലോക്സഭാ സീറ്റുകളിൽ എൽ ഡി എഫിന് ജയിച്ച് മതിയാകൂ അതിനുവേണ്ടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സംഘടനാ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിക്കുകയാണ് സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ കഷ്ടിച്ചാണ് സി പി എം ജയിച്ചത് ബാക്കി പത്തൊമ്പതിലും എൽ ഡി എഫ് തോറ്റു ലോക്സഭയിൽ ഇത്തവണ ഇത്രയും മൃഗീയമായ തിരിച്ചടി ഉണ്ടാകരുതെന്ന് സി പി എം തിരിച്ചറിയുന്നു കുറഞ്ഞത് പതിനൊന്ന് സീറ്റുകൾ ജയിക്കണം ഭരണത്തിലെ തുടർച്ച ലോക്സഭാ ഫലത്തിലും പ്രതിഫലിപ്പിക്കാനാണ് നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദം സർക്കാരിന് തലവേദനയായിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നുമില്ലെന്നാണ് സി പി എം വിലയിരുത്തൽ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് ഇടപെടൽ നടത്തും ഇതിനുവേണ്ടിയാണ് സംഘടനാ ഇടപെടലുകൾ നേരത്തെ തുടങ്ങുന്നത് ഇതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അസുഖബാധിതനായ കൊടിയേരി ബാലകൃഷ്ണനെ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം എം വി ഗോവിന്ദന് പൂർണ്ണ ചുമതല നൽകിയത് മുമ്പ് കണ്ണൂരിലും എറണാകുളത്തും പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്നു എം വി ഗോവിന്ദൻ സംഘടനാ പ്രവർത്തനത്തിൽ നല്ല പരിചയമുണ്ട് ഇതെല്ലാം സി പി എമ്മിന് ഗുണകരമായി മാറുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ രണ്ട് ജില്ലകളെ നയിച്ച അനുഭവ സമ്പത്ത് പരിഗണിച്ചാണ് ഗോവിന്ദനെ എ കെ ജി സെന്ററിന്റെ ചുമതല ഏൽപ്പിച്ചതെന്നാണ് വസ്തുത പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ ഊന്നി നിന്ന് ജനകീയ ഇടപെടൽ നടത്താനാണ് തീരുമാനം കാസർഗോഡ് വടകര കണ്ണൂർ കോഴിക്കോട് പാലക്കാട് കൊല്ലം തൃശൂർ ഇടുക്കി പത്തനംതിട്ട സീറ്റുകളിൽ ഇടതുമുന്നണിയെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യം ആലപ്പുഴ നിലനിർത്തുകയും ചെയ്യണം കോട്ടയം കേരള കോൺഗ്രസിലൂടെ സ്വന്തമാക്കാമെന്നും സി പി എം കണക്കൂട്ടുന്നു ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നാണ് പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ സി പി എം വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു ആറ്റിങ്ങലിലും വിജയമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി കമ്മിറ്റികൾ രൂപീകരിച്ചു നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കമ്മിറ്റികളുടെ രൂപവൽക്കരണം നടക്കുന്നു പഞ്ചായത്ത് വാർഡ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ തുടർന്ന് നിലവിൽ വരും പത്ത് വീടുകളുടെ ചുമതല ഒരു പാർട്ടി അംഗത്തിന് നൽകിയായിരിക്കും ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും കോൺഗ്രസിന് ദേശീയതലത്തിലുണ്ടായ തിരിച്ചടിയാകും പ്രധാനമായും ചർച്ചയാകുക ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി ഉറപ്പിക്കും ഇതിനുവേണ്ടിയാണ് പാർട്ടി കമ്മിറ്റികൾ നേരത്തെ ഉണ്ടാക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി എ എൻ ഷംസീറിനെയാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ നിയമസഭാ സ്പീക്കറായി തീരുമാനിച്ചതിനാൽ വേറൊരാൾക്ക് ചുമതല നൽകും ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്നതായിരിക്കും പാർട്ടി ലോക്സഭാ മണ്ഡലം കമ്മിറ്റി നിയമസഭാ മണ്ഡലം പാർട്ടി കമ്മിറ്റിയിൽ ആ പരിധിയിൽ വരുന്ന ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടും പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തനം സംഘടനാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതത് കമ്മിറ്റികൾ ചേരൂ എല്ലാം സംസ്ഥാന നേതൃത്വം നിരീക്ഷിക്കും മാസത്തിൽ മൂന്ന് ദിവസം പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും സാധാരണ പ്രവർത്തകരും വീടുകൾ കയറിയിറങ്ങി ജനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യണം ഈ ഗ്രഹസമ്പർക്ക പരിപാടി തിരുവോണ ദിവസം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ ഈ പരിപാടിയുടെ ലക്ഷ്യം വോട്ടുറപ്പിക്കാൻ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം പാർട്ടി പരിശോധിക്കും